നെബുലൈസർ മെഷീൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നെബുലൈസർ മെഷീൻ്റെ കൂടെയുള്ള ഈ ട്യൂബ് എടുക്കുക. ഈ ട്യൂബിൻ്റെ രണ്ട് എൻഡും ഒരുപോലെ തന്നെയാണ്, രണ്ട് തലയും ഒരുപോലെ തന്നെയാണ്. ഒരു എൻഡ് മെഡിസിൻ ചാമ്പറിൻ്റെ അടിയിൽ കണക്ട് ചെയ്യുക, അതായത് ട്യൂബിൻ്റെ ഒരു ഭാഗം ഇവിടെ കുത്തി കൊടുക്കുക, ഒരു ഭാഗം മെഷീനിൽ കുത്തുക, മെഷീൻ്റെ ഈ ഔട്ടറിൽ കുത്തി കൊടുക്കുക. ഒരു ഭാഗം എടുത്തിട്ട് ഈ ചാമ്പറിൻ്റെ അടിയിൽ കണക്ട് ചെയ്യുക. ഇതാ ഇവിടെ കുത്തി വച്ചിട്ടുണ്ട്. ഒരു ഭാഗം ട്യൂബിൻ്റെ ഒരു ഭാഗം മെഷീൻ്റെ ഈ ഔട്ടറിലും കണക്ട് ചെയ്ത് കൊടുക്കുക, കുത്തി കൊടുക്കുക. ഇവിടെ കുത്തി വെച്ചിട്ടുണ്ട്. ട്യൂബ് എവിടെയും ചപ്പൊന്നും ചെയ്യരുത്, പിന്നെ ഒടിഞ്ഞു പോകുകയൊന്നും ചെയ്യരുത്. ഒടിഞ്ഞു പോയിക്കഴിഞ്ഞാൽ ശരിക്കും എയർ വരില്ല, അതുകൊണ്ട് ട്യൂബ് എവിടെയും ഒടിയാണ്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് ഇതെടുത്തിട്ട് ഇതിലാണ് മരുന്ന് ഒഴിക്കേണ്ടത്. നിങ്ങൾക്ക് പ്രത്യേകം മരുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മരുന്ന് തന്നെ ഇതിൽ ഒഴിച്ചു കൊടുക്കുക, അതല്ലെങ്കിൽ ഫാർമസിയിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ നെബുലൈസ് ചെയ്യാനുള്ള മരുന്ന് ഫാർമസിയിൽ നിന്ന് തരും അവർ. ഇതിൽ മരുന്ന് ഒഴിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ചേമ്പറിൽ ഇവിടെ ഇങ്ങനെ അളവും കാര്യങ്ങളും ഉണ്ട്, ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എംഎല്ലും കാര്യങ്ങളൊക്കെ ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. മരുന്നെടുത്തിട്ട് ഇതുവഴി ഒഴിക്കുക, ഒഴിച്ചു കൊടുക്കുക ഇതുവഴി. എന്നിട്ട് ഇതുപോലെ തന്നെ അടച്ചു കൊടുക്കുക. ഇവിടെയാണ് മാസ്ക് കണക്ട് ചെയ്യേണ്ടത്, ഇവിടെയാണ് മാസ്ക് കുത്തി കൊടുക്കേണ്ടത്. കുട്ടികളാണെങ്കിൽ ചെറിയ മാസ്ക് ഉപയോഗിക്കുക, വലിയ ആളാണെങ്കിൽ വലിയ മാസ്ക് ഉപയോഗിക്കുക. മാസ്ക് വെക്കേണ്ടത് ഇതിലിങ്ങനെ ഈ ഭാഗത്ത് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുക. ഇതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം മുഖത്ത് വെച്ച് കൊടുക്കുക. ഈ മാസ്ക് മുഖത്ത് വെക്കണം. ഈ മാസ്കിനുള്ളിലാവും നമ്മുടെ മൂക്കും വായും, ഈ മാസ്കിനുള്ളിലാവും. ഈ വള്ളി എന്ത് ചെയ്യുക, ഈ വള്ളി തലയുടെ ബാക്കിലാണ് വരിക. ഈ വള്ളി നമ്മുടെ തലയുടെ ബാക്കിലാണ് വരിക. ഇതിങ്ങനെ ഒരുമിച്ച് തലയുടെ മുകളിൽ കൂടെ അങ്ങനെ താഴോട്ട് ഇറക്കിയാൽ മതി. എന്നിട്ട് ഈ വള്ളി തലയുടെ ബാക്കിലിടുക, മൂക്കും വായും കൂടെ ഈ മാസ്കിനുള്ളിൽ വരുന്ന രീതിയിൽ വെച്ചു കൊടുക്കുകയും ചെയ്യുക. അതിനുശേഷം മെഷീൻ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം മെഷീനിൽ നിന്ന് പോകുന്ന ഈ പവർ കോഡ് പ്ലഗിൽ കണക്ട് ചെയ്യുക, പ്ലഗിൽ കുത്തി വെക്കുക. ആദ്യം മെഷീനിലുള്ള സ്വിച്ച് ഓൺ ചെയ്യണം, അതിനുശേഷമാണ് പ്ലഗിലുള്ള സ്വിച്ച് ഓൺ ചെയ്യേണ്ടത്. മെഷീനിലുള്ള സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട്, ഇനി പ്ലഗിലുള്ള സ്വിച്ച് ഓൺ ചെയ്യുക. എന്നിട്ട് ഇപ്പൊ പ്ലഗിലെ സ്വിച്ച് ഓഫ് ചെയ്തു, ഇനി മെഷീനിലെ സ്വിച്ചും കൂടെ ഓഫ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഒരാഴ്ചയിലോ അല്ലെങ്കിൽ ഒരു 8-9 ദിവസം കൂടുമ്പോഴെങ്കിലും ഈ മെഡിസിൻ ചാമ്പർ ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഇത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ഇതിലുള്ള മരുന്നെല്ലാം കളയണം ആദ്യം. എന്നിട്ട് ഇതിനുള്ളിലുള്ളൊരു ചെറിയൊരു കണക്ടർ ഉണ്ട്, ഇതെടുക്കണം ആദ്യം. ഇതിനുള്ളിലൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യുക. അതുപോലെ ഇതിനുള്ളിലൊരു ട്യൂബ് വരുന്നുണ്ട്, ഈ ട്യൂബ്. ഈ ട്യൂബിൻ്റെ എൻഡിൽ ചെറിയൊരു ഹോളുണ്ട്. അപ്പോൾ ഈ ഇവിടെയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കണം.
പിന്നെ ഇതിൻ്റെ മുകളിലും നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഒരുപാട് ദിവസമൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഇവിടെ അടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അടഞ്ഞു പോയി കഴിഞ്ഞാൽ മെഷീന് കംപ്ലൈൻറ്റ് വരും. അപ്പോൾ എപ്പോഴും ഒരു 7-8 ദിവസം കൂടുന്ന സമയത്ത് ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്യുക, ഇവിടെയും ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യുക. പിന്നെ ഇത് പോവരുത്, ഈ കണക്ടർ ഇത് പോവരുത്, ഇതിൽ നിന്ന് ഇങ്ങനെ വെച്ചിട്ട് ക്ലോസ് ചെയ്യുക. മെഷീനിൻ്റെ ഇവിടെ ഒരു ഫിൽട്ടർ വരുന്നുണ്ട്. മെഷീനിക്ക് ഉള്ളിൽ കയറ് കയറുന്ന ഭാഗമാണിത്. ഇത് ഏകദേശം ഒരു 6 മാസം അല്ലെങ്കിൽ 8 മാസം കൂടുന്ന സമയത്ത് ഇതെടുത്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഇതെടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് എടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഫിൽട്ടർ അല്ലെങ്കിൽ ഒരു പഞ്ഞുണ്ട്. ഇതെടുത്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുക. ചിലപ്പം മെഷീൻ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ എക്സ്ട്രാ ഫിൽട്ടറുകൾ വരാറുണ്ട്. അപ്പോൾ ഇത് മാറ്റിയിട്ട് പുതിയ ഫിൽട്ടർ വെച്ച് കൊടുക്കുക. ഒരു 6 മാസം അല്ലെങ്കിൽ 8 മാസത്തിലൊക്കെ ഒന്ന് ചെയ്താൽ മതി. ചേഞ്ച് ചെയ്തിട്ട് ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മെഷീൻ്റെ സർവീസും സെയിൽസും എല്ലാം അവൈലബിൾ ആണ്. ഹോം ഡെലിവറി അവൈലബിൾ ആണ്.